നമ്മളെ ഓർമ്മയിൽ നിൽക്കുന്ന പാട്ടുകൾ പലതും ഇമോഷണലി നമ്മളുമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കും. ചിലത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് പരിചയമില്ലാത്ത തലത്തിലേക്കും പോകാറുണ്ട്. ദുഃഖമാകട്ടെ, സന്തോഷമാകട്ടെ, അല്ലെങ്കിൽ റൊമാൻസ് ആവട്ടെ, നമുക്ക് പരിചയമില്ലാത്ത മേഖലകളിലേക്ക് പോകുമ്പോൾ ഒരുതരം പുതുമയോ അല്ലെങ്കിൽ ആ പുതുമയിലേക്ക് നമ്മൾ ചെന്ന് റിലേറ്റഡ് ആവുകയൊക്കെ ചെയ്യാറുണ്ട്. അതുപോലെ അങ്ങനത്തെ ഒരു പാട്ടാണ് ഞാൻ ഇന്ന് പാടുന്നത്. അതിൻ്റെ ചരണത്തിൻ്റെ വരികളിലേക്ക് കടക്കുന്നു. ചപല വ്യാമോഹത്തിൻ കൂരിരുൾ കൂട്ടിൽ ബന്ധനം ബന്ധനം നിത്യസത്യം ദാഹവും മോഹവും സ്വാർത്ഥമല്ലേ ഇവിടെ സ്വന്തവും ബന്ധവും മിഥ്യയല്ലേ കരയരുതേ മനുഷ്യാ നീ കടവുകൾ തേടി അലയരുതേ സ്വപ്നങ്ങളെ വീണുറങ്ങു മോഹങ്ങളെ ഇനിയുറങ്ങു. ഇതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ദർശൻ രാമൻ എന്ന സംഗീത സംവിധായകൻ്റെ ആദ്യചിത്രമായ തകിലുകൊട്ടാമ്പുറം അതിലെ പാട്ടാണ്. ബാലു കിരിയത് സാർ സംവിധായകൻ, അദ്ദേഹമാണ് ഈ പാട്ടിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ അനുപല്ലവി കൂടി പാടിയിട്ട് മറ്റൊരു വിശേഷം കൂടെ പറയാം. ജീവിതമാകുമി വാത്മീകത്തിലേ മൂകവികാരങ്ങൾ വ്യർത്ഥമല്ലേ കളിയും ചിരിയും വിടരും നാളുകൾ കഥനത്തിലേക്കുള്ള യാത്രയല്ലേ കരയരുതേ മനസേ നീ കനവുകൾ തേടി അലയരുതേ സ്വപ്നങ്ങളെ വീണുറങ്ങൂ മോഹങ്ങളെ ഇനി ഉറങ്ങൂ. ഈ പാട്ടിന്റെ തുടക്കം ശ്രദ്ധിച്ചാൽ പലപ്പോഴും നമ്മളൊരു പാട്ടിന് തുടക്കമായിട്ടൊരു പല്ലവിയിലേക്ക് കയറുന്നതിന് മുൻപ് ഒരു ആഡ്ലിബ് ഉണ്ടാകും. അതായത് ഒരു താളമില്ലാതെ വെറുതെ പാടുന്നൊരു പോർഷൻ, അല്ലെങ്കിൽ വ്യത്യസ്തമായൊരു ഹമ്മിങ് ഉണ്ടാകും. അത് കഴിഞ്ഞൊരു ചെറിയ എന്തെങ്കിലും ഒരു ലിങ്ക് കഴിഞ്ഞിട്ടായിരിക്കും പല്ലവിയിലേക്ക് കയറുക. ചില പാട്ടുകൾ ഇതൊന്നും തമ്മിൽ ഇത്തരം വേർതിരിവുകൾക്ക് സ്ഥാനമില്ലാത്ത പാട്ടുകളാണ്. അതിലൊന്നാണിത്. കാരണം ഇത് തുടങ്ങുന്നത് താളമില്ലാതെ തുടങ്ങി താളത്തിലേക്ക്, അതായത് റെഗുലർ പല്ലവിയിലേക്ക് കയറിപ്പോകുന്ന ഒരു പാട്ടാണിത്. ഞാൻ ആ ശ്രദ്ധ അതിലേക്കൂടെ ക്ഷണിക്കുന്നു. സ്വപ്നങ്ങളെ വീണുറങ്ങൂ മോഹങ്ങളെ ഇനിയുറങ്ങൂ മധുരവികാരങ്ങൾ ഉണർത്താതെ മാസ്മരലഹരിപ്പു വിടർത്താതെ. അതുവരെ ഇങ്ങനെ ആഡ്ലിബാണ്. ഇനി ഉറങ്ങൂ എന്ന് തുടങ്ങുന്ന വാക്കു മുതൽ വിടർത്താതെ സ്വപ്നങ്ങളെ വീണുറങ്ങൂ മോഹങ്ങളെ ഇനിയുറങ്ങൂ. ഇങ്ങനെയാണ് ഈ പാട്ടിന്റെ ഘടനയും. ഒരുപാട് കാര്യങ്ങൾ ഈ പാട്ടിനെ കുറിച്ച് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ പാട്ടിന്റെ ഒറിജിനൽ വേർഷൻ കേൾക്കുക, വല്ലാത്തൊരു മൂഡാണ്. തീർച്ചയായിട്ടും ആ മൂഡിലൂടെയും നമുക്ക് പോണമല്ലോ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പാട്ടിന്റെ ഒറിജിനൽ വേർഷൻ കേൾക്കുക. താങ്ക് യു.